ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പായ തോരനാണ്. പപ്പായ വെച്ചിട്ട് നമുക്ക് ക്യാബേജ് ഉണ്ടാക്കുന്നത് പോലെ തോരൻ ഉണ്ടാക്കാം. ഒരുപാട് പേര് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും കുറച്ച് പേരെങ്കിലും അറിയാത്തതുണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് പപ്പായ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പപ്പായ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല. ഞാൻ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഇനി ഇത്തിരി ഉപ്പ് ചേർക്കാം. ഇതും കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പപ്പായയിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അരപ്പിനായിട്ട് ഒരു അര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പപ്പായയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ എടുക്കുക. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം പപ്പായ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് ചൂടായതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. തുടക്കക്കാർക്ക് വേണ്ടി ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ അങ്ങനെ പുതുമയൊന്നുമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.